പവർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ഗസ്റ്റ് റൂമിലെ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ക്ഷീര വികസന കോർപ്പറേഷൻ്റെ ബോർഡ് മെമ്പറും കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരിക്കുന്ന മാത്യു ചാമത്തിലവറുകളാണ്. അദ്ദേഹത്തെ ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്ഥലങ്ങളുടെ ബാല്യകാലം, പഠനം, കുടുംബം, അതേക്കുറിച്ചൊന്ന് പറയാം. ഞാൻ ചെങ്ങരൂർ ചാമത്തിൽ സി വി തോമസിൻ്റെയും മറിയാമ്മ തോമസിൻ്റെയും രണ്ടാമത്തെ മകനായിട്ട് ജനിച്ചു. കുന്നന്താനം എൽ പി സ്കൂളിൽ 4-ാം ക്ലാസ് വരെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം പുതുശ്ശേരി MGD ഹൈസ്കൂൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുരുത്തിക്കാട് കോളേജിൽ പ്രീ ഡിഗ്രി പാസ്സായതിന് ശേഷം ചെങ്ങന്നൂർ ഗവൺമെൻറ് ITIയിൽ മോട്ടോർ മെക്കാനിസം കോഴ്സും പൂർത്തിയാക്കി ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷമായിട്ട് ഞാൻ 1970 യൂത്ത് കോൺഗ്രസിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് തുടങ്ങി 1992 കല്ലൂപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്നു. ഇപ്പോൾ ഞാൻ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ടും മിൽമയുടെ സൗത്ത് സോണിൻ്റെ ബോർഡ് മെമ്പറും ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് രൂപീകരണം മുതൽ അതിൻ്റെ ബോർഡ് മെമ്പറും മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ബോർഡ് മെമ്പറുമായിട്ട് എനിക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നു. അതോടൊപ്പം മല്ലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ്റെ ചെയർമാനായിട്ട് 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉണ്ടായപ്പോഴതിൽ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ കല്ലൂപ്പാറ ഡിവിഷനിൽ നിന്നും 5 വർഷക്കാലം ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടും പ്രവർത്തിച്ചിരുന്നു. അങ്ങേക്കാട്ടിൽ യൂണിയറായിരിക്കുന്ന നിരവധി പേര് MLA ആയി മന്ത്രിമാരായി ഇപ്പോൾ കേരളത്തിലെ പ്രിയപ്പെട്ടവരായി മാറിയിരിക്കുകയാണ്. പക്ഷേ അങ്ങനൊരു മുന്നേറ്റത്തിലേക്ക് പോകുവാൻ അങ്ങനെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയതാണോ അതോ വേണ്ടെന്ന് വെച്ചതാണോ? തടസ്സപ്പെടുത്തിയതല്ല. എൻ്റെ പ്രവർത്തന മേഖലയിൽ അതോ കാലത്ത് പ്രവർത്തിച്ചിരുന്നവർക്ക് എനിക്കെത്തിച്ചേരാൻ പറ്റാത്ത തലത്തിൽ അവർ നിൽക്കുമ്പോൾ എനിക്ക് ഈ നിലകളിൽ എത്തിച്ചേരാനായിട്ടൊക്കെ കഴിഞ്ഞതിൽ ഞാൻ സംതൃപ്തനാണ്. തീർച്ചയായിട്ടും ക്ഷീര കർഷകരുടെ ക്ഷേമനിധി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ ഇന്നിപ്പോൾ ക്ഷീര കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാം. ഡോക്ടർ വർഗീസ് കുര്യനെ അനുസ്മരിച്ചുകൊണ്ട് മാത്രമേ ക്ഷീരമേഖലയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ധവള വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അദ്ദേഹം ഇന്ത്യയിലെ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അമൂലിൽ തുടങ്ങി വെച്ചത് കേരളത്തിൽ 1981 പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് വരെയായിട്ടത് അതിൻ്റെ കേരളത്തിലെ 3000 സംഘങ്ങളെ ക്ഷീര സംഘങ്ങൾ ആനന്ദ് മാതൃക ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് അതിനകത്ത് ഏകദേശം ആ സംഘങ്ങളിലെ ജീവനക്കാരായിട്ട് 7500 പേരും അതിൻ്റെ മുകളിലേക്കുള്ള മിൽമയുടെ മേഖലാ യൂണിയനുകളിലും മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിലുമായിട്ട് 7000 ജീവനക്കാരും ഏജൻറ്റുമാരായിട്ട് ഈ കേരളത്തിൽ 12,000 പേരും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ മേഖല കേരളത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട്. തീർച്ചയായിട്ടും അതൊരു ഒരു വലിയ കാര്യമാണ്. കാരണം ഇത്രയും പേർക്ക് ഒന്നിച്ച് ജോലി കൊടുക്കുക, അവരുടെ കുടുംബജീവിതത്തിന് ഉദ്ധാരണം നൽകുക, ഇതൊക്കെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ തന്നെ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന പോലെ കർഷകരുടെ ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, സകല കർഷക ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാലിന് മാത്രം ഇതുവരെ വില കുറഞ്ഞിട്ടില്ല, അത് കൂടിയിട്ട് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? അത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മിൽമ. അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലെ ഇതിൻ്റെ ഈ മേഖലയെ പിടിച്ചു നിർത്തുന്നത് ക്ഷീര കർഷകരാണ്. ക്ഷീര കർഷകരുടെ ഉന്നമനമാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നത്. 7,500, 7.5 ലക്ഷം കർഷകരെ മിൽമയിലെ അംഗങ്ങളാണ്. ഏതാണ്ട് 9 ലക്ഷം ലിറ്റർ പാല് മിൽമ സംഭരിച്ചിട്ട് 12 ലക്ഷം ലിറ്റർ പാല് ഇത് വിതരണം നടത്തുന്ന ഒരു സംവിധാനമായിട്ട് മാറുമ്പോഴും
പാലിൻ്റെ വില താഴോട്ട് പോകാതെ അത് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നത് കേരളത്തിൽ ഇന്ന് വില നിശ്ചയിക്കുന്ന ഒരേ ഒരു കാർഷിക ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് പാലിന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും സദ്യയ്ക്ക് വിളമ്പുന്ന ഇലയും പൂജയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൂവും അടക്കമുള്ളത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ ഈ സ്ഥാപനം നന്നായിട്ട് പോകുന്നതുകൊണ്ടാണ് ഈ ആ നിലയിൽ കർഷകർക്ക് പ്രയോജനകരമായിട്ട് നിലയിൽ കർഷകർക്ക് തന്നെ വില നിശ്ചയിക്കാനായിട്ടുള്ള ഒരു അവകാശത്തോടുകൂടി ഈ മേഖല പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടിലധികമായി അങ്ങ് ഈ ക്ഷീര കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ പ്രവർത്തനത്തിന് വേണ്ടിയും ജീവിതം ഉരിഞ്ഞു വച്ചിരിക്കുകയാണല്ലോ. ആ മേഖലയിലെ വികസനത്തിന് വേണ്ടി അങ്ങ് ഇരുന്ന കാലഘട്ടം മുതൽ ഇന്ന് വരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട്? 83-ൽ ചെങ്ങരൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ വരികയും അന്ന് മുതൽ ഇന്ന് വരെ ആ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് തുടരുകയും ചെയ്യുകയാണ്. 85-ൽ ഞാൻ തിരുവനന്തപുരം മേഖലാ യൂണിയൻ്റെ ഭരണസമിതിയിലേക്ക് എൻ്റെ പാർട്ടി എന്നെ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ക്ഷീര സംഘത്തിൻ്റെ പ്രസിഡൻറ്റുമാർ 4 ജില്ലകളിലുള്ള പ്രസിഡൻറ്റുമാർ എന്നെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ ആ ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കാനും അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാനും പല കാര്യങ്ങൾ നേടിക്കൊടുക്കാനുമായിട്ട് കഴിഞ്ഞു എന്നുള്ളൊരു ആത്മസംതൃപ്തി എനിക്കുണ്ട്. അതിലുപരിയായിട്ട് ബഹുമാന്യനായ ഇന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയായ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് കേരളത്തിലെ കന്നുകാലിക്കാരെന്ന് സംബോധന ചെയ്തിരുന്ന ഈ വർഗത്തെ ക്ഷീര കർഷകരെന്നുള്ള നാമധേയം അവർക്ക് ലഭിക്കത്തക്കവണ്ണം ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്ത നിലയിൽ കേരളത്തിലെ ക്ഷീര കർഷകർക്ക് പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ആരംഭിച്ചു. അന്ന് 250 രൂപ വെച്ച് ഏതാണ്ട് 15,000 പേർക്ക് പെൻഷൻ കൊടുക്കാനായിട്ട് തുടങ്ങി. ഇന്നത് 40,000 പേർക്ക് 500 രൂപ വീതം പെൻഷൻ നൽകുന്നതിനും കുടുംബ പെൻഷൻ നൽകുന്നതിനും അതോടൊപ്പം ഒരു ക്ഷേമനിധിയിൽ അംഗമായ ഒരു ആളിൻ്റെ മകളെ വിവാഹം ചെയ്തയക്കുന്നതിന് വേണ്ടിയിട്ട് 5,000 രൂപയും ഒരു അംഗം മരണപ്പെട്ടാൽ ആ ആശ്രിതർക്ക് 3,000 രൂപ അതിൻ്റെ ചെലവിന് വേണ്ടിയിട്ടും കൊടുക്കാനുള്ള നിലയിലും അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 15,000 രൂപ വരെ അവർക്ക് ചികിത്സാ സഹായം നൽകാനും കഴിയുന്ന തരത്തിൽ ക്ഷേമനിധി ബോർഡുണ്ടായപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അംശാദായം അടക്കം സംഭരിക്കുന്നത് ക്ഷീര കർഷകരും ക്ഷീര സംഘങ്ങളും അതോടൊപ്പം മിൽമയുമാണ് ഈ സംസ്ഥാനത്ത് കൊണ്ട് വിൽക്കുന്ന പാലിന് ഏതാണ്ട് 27 പൈസ വെച്ച് കൊടുത്തിട്ട് ഈ ക്ഷേമനിധി ബോർഡിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സർക്കാരിൻ്റെ സഹായത്തോടുകൂടി അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നതും ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണ്. ഇത് ഈ ക്ഷീരകർഷകരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞ പോലെ തന്നെ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ബാങ്ക് ലോണുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഒരു കാലത്ത് സാറ് പറഞ്ഞതുപോലെ തന്നെ കന്നുകാലി വളർത്തൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ബാങ്കിൻ്റെ അടുത്ത് പോലും ഇവർ കയറ്റാറില്ലായിരുന്നു. ഇന്ന് ഇവർക്ക് ധാരാളം ലോൺ കൊടുക്കാൻ ബാങ്കുകാർ തയ്യാറാണ്, ഇതെല്ലാം നിലയിലുമുണ്ട്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഈ ലോൺ ഉണ്ടാകുന്ന പശു ചത്തുപോകുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ലോൺ തിരിച്ചടയ്ക്കുവാൻ ആര് അടയ്ക്കും? അതിനുള്ള മാർഗമെന്താ? മിൽമ തന്നെ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുക. അതായത് ഇപ്പോഴത് വളരെ വിജയപ്രദമായിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്. അവർ വാങ്ങിക്കുന്ന പശുവിൻ്റെ 80% പലിശരഹിത വായ്പയായിട്ട് കർഷകർക്ക് നൽകുന്നു. അവരത് 20 തവണയായിട്ട് തിരിച്ച് സംഘത്തിൽ അടയ്ക്കുകയാണെങ്കിൽ അവർക്കത് ആ പശു സ്വന്തമായിട്ട് തീരുന്നതും നിബന്ധന അവർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിനോടൊപ്പം തന്നെ ഈ പശുവിനെ വാങ്ങിച്ച് കൊണ്ടുവരുന്ന പാലും കൂടെ സംഘത്തിൽ അളക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു കാലഘട്ടത്തിൽ മിൽമയുടെ പ്രവർത്തനത്തിൻ്റെ ആരംഭത്തിൽ ബാങ്കുകളുടെ മുമ്പിൽ മാനേജർമാരുടെ മുമ്പിൽ ചെല്ലുന്ന ലോണിന് വേണ്ടി ചെല്ലുന്ന ക്ഷീര കർഷകനെ അന്ന്
മാനേജർമാർ കന്നുകാലിക്കാരുടെ പരിഗണന മാത്രം കൊടുത്തുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോഴേ ലോണിന് വേണ്ടിയിട്ട് മാനേജർമാർ ക്ഷീരകർഷകരുടെ ഭവനത്തിലേക്ക് ചെല്ലുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് മിൽമയുടെ കേരളത്തിലെ പ്രവർത്തനവും സംഘടിത മേഖലയിലെ അവർക്ക് ഒരു നേതൃത്വം കൊടുക്കാനായിട്ട് കഴിയുന്ന ഒരു സംവിധാനവും നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ള കാര്യത്തിൽ രണ്ട് അഭിപ്രായമില്ല. ഇപ്പോൾ എത്ര ലിറ്റർ പാൽ കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വായ്പ എടുക്കാറുണ്ടോ, എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാം. ഗവൺമെൻറ് കണക്കനുസരിച്ച് 55 ലക്ഷം ലിറ്റർ പാലാണ് കേരളത്തിലെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേങ്കിൽ മിൽമ അതിനകത്ത് 9 ലക്ഷം ലിറ്റർ പാല് സംഭരിച്ച് സംസ്കരിച്ച് വിതരണം ചെയ്യുന്നു. വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സംഭരിക്കുമ്പോൾ അത് 3 ലക്ഷം ലിറ്റർ പാല് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് 12 ലക്ഷം ലിറ്റർ പാലാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മിൽമ ഇവിടെ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെറിയ പാക്കറ്റുകളിലാക്കിയാണല്ലോ മിൽമയുടെ പാലുകൾ ലഭിക്കാറുള്ളത്. ഈ ഇതെങ്ങനെയാണ് സംസ്കരിക്കുന്നത്, ഇതിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വെള്ളം ചേർത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ യൂണിറ്റിനെ കുറിച്ച് നമുക്കറിയുവാൻ കഴിയുന്നത്? ക്ഷീരസംഘങ്ങളിൽ കൊണ്ടുവരുന്ന പാലിനെ വില നിശ്ചയിക്കുന്നത് അവിടെ ആ പാലിൻ്റെ റീഡിങ് നോക്കി ഫാറ്റ് നോക്കി പരിശോധിച്ചതിന് ശേഷം മിൽമ കൊടുത്തിരിക്കുന്ന ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പാൽ വില നിശ്ചയിച്ച് കൊടുക്കുന്നത്. ആ നിശ്ചയിക്കുന്ന പാൽ വില ആ സംഘം അത് മിൽമയ്ക്ക് നൽകുമ്പോൾ അതിന് സംഘത്തിന് 1 രൂപ 46 പൈസ കമ്മീഷനായിട്ട് മിൽമ കൊടുക്കും. ആ പാല് BMCCകൾ വഴി, BMCCകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ പാലുൽപാദനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് BMCCകൾ. ആ BMCCകളിൽ അടുത്തുള്ള 10-25 സംഘങ്ങളിലെ പാൽ അവിടെ കൊണ്ടുവന്ന് അത് സംസ്കരിച്ച് അടുത്ത ഡെയറിയിൽ അത് എത്തിച്ചതിന് ശേഷം ഡെയറിയിൽ ആ പാല് പാച്ചുറൈസ് ചെയ്ത് അതിൻ്റെ എല്ലാവിധ സാങ്കേതികമായ കാര്യങ്ങൾ ഒക്കെ നടത്തി ആ പാല് പാക്കറ്റിലാക്കിയാണ് വിതരണം നടത്തുന്നത്. പലപ്പോഴും സംഘങ്ങളിൽ കൊണ്ടുവരുന്ന പാലിന് വില കിട്ടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം കർഷകർക്കുണ്ട്. അത് സ്വാഭാവികമായിട്ടും സംഘത്തിൽ പാൽ കൊണ്ടുതരുന്ന കർഷകരെ അവർക്ക് അവിടുന്ന് കൊടുക്കുന്ന പാലിൻ്റെ സ്ലിപ്പ് വില സ്ലിപ്പ് കൊടുക്കുന്നത് മാത്രമേ പാൽ വിലയായിട്ട് പലപ്പോഴും അവർ അംഗീകരിക്കാറുള്ളൂ. പക്ഷേങ്കിൽ അതോടൊപ്പമാണ് ഇവർക്ക് നൽകുന്ന മറ്റ് സേവനങ്ങളും കൂടെ കണക്കാക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംഘത്തിൽ പാലളക്കുന്ന കൃത്യമായിട്ട് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള പാൽ അളന്നു കഴിഞ്ഞാൽ മറ്റ് ആനുകൂല്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സഹായവും മിൽമയുടെ സഹായവും ത്രിതല പഞ്ചായത്തുകളുടെ സഹായവും ഒക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 40 രൂപ വരെ ഇന്ന് പാലിന് വില ലഭിക്കും. അതാണ് ആ സംവിധാനം. പ്രത്യേകിച്ച് മിൽമയുടെ ഈ പാല് കിടപിടിക്കുന്ന തന്നെ അനേക പ്രൈവറ്റ് കമ്പനികൾ പാലുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ കമ്പനികളെല്ലാം വിതരണം ചെയ്തിട്ടും, മിൽമ വിതരണം ചെയ്തിട്ടും, പ്രൈവറ്റ് കമ്പനികൾ വിതരണം ചെയ്തിട്ടും ഇന്ന് കേരളത്തിൽ ആവശ്യമുള്ള പാൽ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? പാല് ഇന്ന് നേരത്തെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ വീടുകളിലും പശുവിനെ വളർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുടുംബങ്ങളിലെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞതും ഗൾഫ് മേഖലയിലേക്ക് യുവാക്കന്മാർ പോവുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ മേഖലയിൽ നിന്നും വീട്ടിലുള്ള നേരത്തെ പാൽ ഉൽപ്പാദനം നടത്തിയിരുന്ന കർഷകർ പോലും അതിൽ നിന്നും പിന്തിരിയണമെന്നുള്ള പ്രേരണയാണ് മക്കളിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ ഉപദേശം. പശുവിനെ വളർത്തിക്കൊണ്ട് ജീവിക്കണ്ട, ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ മതി, ഇനിയും അത് തുടരണ്ട എന്നുള്ളതാണ് അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം. അത് സ്വാഭാവികമാണ്. ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കർഷകൻ്റെ മക്കൾ ആ മേഖലയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ഇന്ന് താല്പര്യം വിടുന്നില്ല. പിന്നെ ഗൾഫിൽ നിന്നുമൊക്കെ തിരിച്ചെത്തിയ യുവാക്കന്മാർ അത് വലിയ ഫാമുകളായിട്ട് തുടങ്ങാനും അതുവഴി ആ ഒരു നിലയിലേക്ക് പുതിയ സംവിധാനം അനുസരിച്ച് പോകാനുമായിട്ടുള്ള ഏർപ്പാടുകൾ ഇന്ന് കുറേയധികം നടക്കുന്നുണ്ട്.
പിന്നെ ഏറ്റവും വലിയ പ്രശ്നം കർഷകനെ സംബന്ധിച്ചിടത്തോളം കറവക്കാരെ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. അതിന് കറവ മെഷീനും കാര്യങ്ങളുമൊക്കെ സബ്സിഡി നിരക്കിലുമൊക്കെ നമ്മൾ കർഷകർക്ക് കൊടുത്ത് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നല്ല ഇനം മാടുകളെ അവർക്ക് ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ളത്, കിടാക്കളെ ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായതുകൊണ്ട് കന്നുകുട്ടികളെ ഇവിടെ ജനിക്കുന്ന കന്നുകുട്ടികളെ നശിപ്പിച്ച് കളയാതെ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റും മിൽമയും വളരെയധികം സഹായങ്ങൾ ചെയ്ത് ആ ഒരു രീതിയിലും കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ മൂന്ന് സോണുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ സോണിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചും ഒന്ന് പറയാം. തിരുവനന്തപുരം മേഖല യൂണിയൻ സൗത്ത്, എറണാകുളം മേഖല യൂണിയൻ സെൻട്രൽ, മലബാർ മേഖല യൂണിയന് വടക്ക്, ഈ നിലയിലെ മൂന്ന് മേഖല യൂണിയനുകളിലാണ് പ്രവർത്തിക്കുന്നത്. അതിൽ നിന്നുള്ള പ്രതിനിധികളാണ് കേരള മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ അംഗങ്ങളായിട്ട് നിൽക്കുന്നത്. മിൽമ എന്നുള്ള പേര് യഥാർത്ഥത്തിൽ ഒരു ട്രേഡ് നെയിം മാത്രമാണ്. ഈ മൂന്ന് മേഖല യൂണിയനുകൾ മൂന്ന് രജിസ്ട്രേഷൻ്റെ കീഴിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന മേഖല യൂണിയൻ. അതിൻ്റെ യോജിപ്പിന്ന് അതിൻ്റെ പൊതുയോഗവും കാര്യങ്ങളുമൊക്കെ ഈ മേഖല യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫെഡറേഷൻ്റെ പൊതുയോഗങ്ങളും കാര്യങ്ങളും ബഡ്ജറ്റും ഒക്കെ അംഗീകരിക്കുന്നത്. കേരളം മൊത്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ നേതൃത്വം കൊടുത്തുകൊണ്ട് മേഖല യൂണിയൻ വഴി ക്ഷീരസംഘങ്ങൾ വഴിയാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ത്രിതല സംവിധാനത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മിൽമയുടെ പാലും മറ്റ് കമ്പനികളുടെ പാലും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച്. മിൽമയുടെ സഹകരണ മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ PFA ആക്ട് അനുസരിച്ച് മാത്രമേ മിൽമയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അതനുസരിച്ച് 3.5 ഫാറ്റും 8.5 SNF ഉള്ള പാലാണ് വിൽക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നിർദ്ദേശം. അതിൽ നിന്നും ഒരു മാറ്റവും വരുത്താതെ കറക്റ്റായിട്ട് അത് വിതരണം നടത്തിയിട്ടില്ല എങ്കിൽ മിൽമയുടെ MD അത് കോടതിയിൽ കയറേണ്ട സ്ഥിതിയുള്ളതുകൊണ്ട് അതിനകത്ത് യാതൊരു മാറ്റവും വരുത്തുവാനായിട്ട് കഴിയത്തില്ല. പ്രൈവറ്റ് മേഖലയിൽ ഇന്ന് ഏറ്റവും മിൽമ ഒരു പ്രതിസന്ധി നേരിടുന്നത് ഈ കാര്യങ്ങളൊന്നും പാലിക്കാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കവറിൽ കൊണ്ടുവരുന്ന പാൽ എല്ലാം ശുദ്ധമായ പാലാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനകത്ത് കലർത്തിയിരിക്കുന്ന മാരകമായ ഈ പാല് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കലർത്തിയിരിക്കുന്ന അത് പല ടെസ്റ്റുകളിലും കാര്യങ്ങളിലും ഗവൺമെൻറ് തന്നെ അത് കണ്ടുപിടിക്കുകയും അവരുടെയൊക്കെ പേര് പത്രങ്ങളിൽ മറ്റും വരികയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെങ്കിൽ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ പിറ്റേ ദിവസം അതിൻ്റെ ആ കവറിൽ അവരുടെ പേര് മാറ്റിയിട്ട് വേറെ ഒരു പേരിൽ തന്നെ അവർ പാൽ കൊണ്ട് വിതരണം നടത്താനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഡെയറി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് നിയന്ത്രിക്കുകയും പരിശോധന നടത്തുകയും ചെയ്യും. ഇപ്പോഴേ ഭക്ഷ്യ സുരക്ഷാ നിയമം പ്രായോഗികമായി കഴിഞ്ഞപ്പോൾ ആരോഗ്യവകുപ്പാണ് അതിൽ ചെയ്യുന്നത് എങ്കിൽ പോലും ആ അവരെ ഒരു പരിധിവരെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. മിൽമയെക്കുറിച്ചൊരു പരാതി ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നല്ലോ, ഈ പൊടി പാലുകൊണ്ട് ക്ഷീരമല്ലാതെ പാൽപ്പൊടി കൊണ്ട് പാലുണ്ടാക്കി കവറിലാക്കുന്നു, അതേക്കുറിച്ച് എന്താ? കോടതിയുടെ ഒരു പരാമർശവും അതുണ്ടായിരുന്നു, അത് മാധ്യമങ്ങളിലൊക്കെ വലുതായിട്ട് വന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശുവിനെ വളർത്തിയാണ് പാല് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോഴേ ഈ SNF കറക്റ്റായിട്ട് ഈ പാലിനകത്ത് നിലനിർത്തിക്കൊണ്ട് മാത്രമേ പാല് പുറത്തിറക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ പാൽപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തോ സാധനമാണെന്നാണ്. യഥാർത്ഥത്തിൽ NDDB ആനന്ദലിൽ നിന്ന് എടുക്കുന്ന പൗഡറും വിദേശ രാജ്യത്തു നിന്നും എടുക്കുന്ന പൗഡറും പാല് പറ്റിച്ച് അതിനകത്ത് നെയ് മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്ന പദാർത്ഥമാണ് SNF എന്ന് പറയുന്നത്. ആ SNF ഇവിടെ ആവശ്യത്തിന് ഈ പാലിനകത്ത് ഏതാണ്ട് 0.5% ചേർത്തെങ്കിൽ മാത്രമേ ഈ പാല് ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള പാല് നമുക്ക് വിപണിയിൽ ഇറക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അല്പം നെയ് കൂടുതലുള്ളത് എടുത്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് SNF അത് ലെവല് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ആ പൊടി ചേർക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പൊടി കലക്കി കൊടുക്കാനായിട്ട് ഒരു കാരണവശാലും സാധ്യമല്ല. എന്തെങ്കിലും പ്രതിസന്ധി സമരങ്ങളോ എന്തെങ്കിലും ഈ ഈ മിൽമയെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ടോ? ഒരു പ്രയാസങ്ങൾ നേരിട്ടതായിട്ടുണ്ടല്ലോ, എന്നാൽ അവിടെയൊക്കെ എങ്ങനെ ഇത് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞു?
ഇത് പാലായതുകൊണ്ട് പലപ്പോഴും തൊഴിലാളികളുടെ മുമ്പിൽ നമ്മൾ തല കുനിക്കേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പാലായതുകൊണ്ട് ഇതധികം സൂക്ഷിച്ചു വെക്കാൻ കഴിയാത്ത ഒരു സംവിധാനം ഉണ്ടാകുന്നതുകൊണ്ടും ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ്റെ പാല് എടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇതിനകത്ത് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ട ഒരു സാഹചര്യം മിൽമയ്ക്കുണ്ടായിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ വിവിധ സ്ഥാനങ്ങളെ സഭാപരമായിട്ട് പല കാര്യങ്ങൾ അങ്ങ് വഹിക്കുന്നുണ്ടല്ലോ. സഭയിൽ ഇപ്പോൾ എന്തൊക്കെല്ലാം ആക്ടിവിറ്റികളാണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചെങ്ങന്നൂർ സെൻ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ അംഗമാണ്. യഥാർത്ഥത്തിൽ എൻ്റെ പൊതുപ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ പ്രായോഗികത കിട്ടിയത് അവിടുത്തെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനമാണ്. എനിക്ക് ഒരു വാക്ക് ശബ്ദിക്കാനും അഭിപ്രായം പറയാനും പ്രേരണ കിട്ടിയ അടിസ്ഥാന ഘടകം. ആ പള്ളിയിലെ സെക്രട്ടറി ആയിട്ടും വിവിധ കാര്യങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുന്നതോടൊപ്പം നരണം ഭദ്രാസന അസോസിയേഷൻ്റെ പ്രതിനിധിയായിട്ടും MGM ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ബോർഡ് മെമ്പറായിട്ടും മലങ്കര അസോസിയേഷൻ പ്രതിനിധിയായിട്ടും പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സഭാ രാഷ്ട്രീയ പ്രവർത്തനം ആയതുകൊണ്ട് കൂടുതലായിട്ട് ആ വഴിക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോഴും അതിനകത്ത് വളരെയധികം താല്പര്യവുമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ ആത്മീയ പ്രവർത്തനത്തിലും ജീവിതം തന്നെ സമർപ്പിച്ച് അങ്ങേക്ക് മറക്കാനാകാത്ത അനേക അനുഭവങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്തെങ്കിലും ഓർമ്മയിൽ നിന്ന് പറയുവാനുണ്ടോ? എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എന്നെ വളരെയധികം പിടിച്ചു നിർത്തിയത് തിരുവല്ലായിൽ നിന്ന് ഞാൻ ഒരു മീറ്റിങ്ങിന് പത്തനംതിട്ടയിലേക്ക് പോകുന്ന സമയത്ത് ഒരു 70 വയസ്സ് പ്രായമുള്ള ഒരപ്പച്ചൻ എൻ്റെ അരിക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നില്ല. അദ്ദേഹം എൻ്റെ അരിക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് മരിക്കുന്നതിന് മുമ്പേ പെൻഷൻ ലഭിക്കുമോ സാറേ? കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് കുടുംബ പെൻഷൻ കിട്ടത്തുള്ളൂ എന്ന് തിരുവല്ല ടൗണിൽ വെച്ച് ഒരു പ്രായമുള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസത്തെ ഞാൻ അവിടെ നിന്ന് വിലമതിച്ചത് ഞാനിപ്പോൾ മറന്നു പോകാതെ പലപ്പോഴും ഓർമ്മിക്കുന്ന ഈ മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ എനിക്ക് എന്നോട് കാണിച്ച ആ സ്നേഹം എന്ന് തന്നെ ഞാനതിനെ പറയുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് നടക്കുമെന്നുള്ള ഒരു വിശ്വാസം എന്നിലുണ്ടായത് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഞാൻ 83 നവംബർ 7 വിവാഹം ചെയ്തു. എൻ്റെ ഭാര്യയുടെ വീട് തിരുവല്ല മഞ്ഞാടി മുളവേലിലാണ്. ഭാര്യ തിരുവല്ല മെഡിക്കൽ മിഷനിൽ ഫിസിയോതെറപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 മക്കളാണ്. മൂത്ത മകൻ ചാൾസ് ചാമത്തിൽ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായതിനു ശേഷം ഗൾഫിൽ 2 വർഷക്കാലം ജോലി ചെയ്തതിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി ചില ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് നിൽക്കുന്നു. മകന് 2 മക്കളാണ്. എനിക്ക് 2 കൊച്ചുമക്കളുണ്ട്. മകൾ ഡൽഹിയിൽ BSc നേഴ്സിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം സൗദി അറേബ്യയിൽ ഇപ്പോഴ് ജോലി ചെയ്യുന്നു. ഭാവി, ഈ മിൽമയുടെയും പദ്ധതികളെക്കുറിച്ച് ഭാവി പദ്ധതികൾ എന്തൊക്കെ ചെയ്യുവാനാണ് നിങ്ങളുടെ ബോർഡ് തീരുമാനിച്ചത്, അല്ലെങ്കിൽ അങ്ങയുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? പത്തനംതിട്ട ജില്ലയിലെ 30 സംഘങ്ങൾ മാത്രമുണ്ടായിരുന്ന 85 കാലഘട്ടത്തിലാണ് ഞാനതിൻ്റെ ഈ ജില്ലയിൽ നിന്നുള്ള പ്രതിനിധിയായിട്ട് ബോർഡ് മെമ്പറായത്. ഇന്ന് 200 സംഘങ്ങളെ രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അതിലുപരിയായിട്ട് പത്തനംതിട്ട ജില്ലയ്ക്കൊരു ഡയറി ഇല്ലായിരുന്നു. രണ്ട് 4 വർഷക്കാലത്തിന് മുമ്പ് 60,000 ലിറ്റർ പാല് സംസ്കരിക്കാൻ ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഡയറി അടൂര് തട്ടയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് അതീവ സന്തോഷം. എന്തായാലും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് തുടർന്നും പ്രവർത്തിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് രാവിലെയും ഒരു ക്ഷീരകർഷകൻ എന്നുള്ള നിലയിൽ തൊഴുത്ത് വൃത്തിയാക്കി പശുവിനെ കുളിപ്പിച്ച് പറമ്പിൽ കൊണ്ടുപോയി കെട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ അടുത്ത പരിപാടി ഇന്നുള്ള പരിപാടികൾക്ക് വേണ്ടി. തീർച്ചയായിട്ടും ഒരു ക്ഷീരകർഷകൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ ഡോക്ടർ വർഗീസ് സൂര്യൻ്റെ തനതായ ബുദ്ധിയിലുണ്ടാക്കിയ ഒരു കാര്യമായതുകൊണ്ട്
പാൽ കർഷകൻ തന്നെയായിരിക്കണം, ക്ഷീരകർഷകൻ തന്നെയായിരിക്കണം ഇതിൻ്റെ നേതൃത്വത്തിൽ വരേണ്ടത്. അവർക്ക് മാത്രമേ ഇതിൻ്റെ നേതൃത്വത്തിൽ വരാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും തുടർന്നും ഉള്ള കാലം ഈ മേഖലയിൽ ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. പവർവിഷൻ പ്രേക്ഷകരോട് അങ്ങേക്ക് പറയാനുള്ള സന്ദേശം എന്താണ്? പവർവിഷൻ ക്ഷീരമേഖലയെ കൂടി പരിഗണിച്ച് ഇങ്ങനെ ഒരു അംഗീകാരം നൽകിയതിന് എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. അതിലുപരിയായിട്ട് ക്ഷീരകർഷകൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ജനങ്ങൾക്ക് ആരോഗ്യം നൽകുന്നതോടൊപ്പം തന്നെ പരിതസ്ഥിതി കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ മണ്ണിൻ്റെ ഗുണം നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സേനയാണ് ക്ഷീരകർഷകൻ എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പവർവിഷൻ ഇങ്ങനെ ഒരു അംഗീകാരം നൽകിയതിന് തീർച്ചയായിട്ടും ഈ മേഖലയിലുള്ള എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇതുവരെ നമ്മോടൊപ്പം ഗസ്റ്റ്റൂമിൽ ചെലവഴിച്ച ക്ഷീരകർഷക യൂണിയൻ്റെ സംസ്ഥാന ബോർഡ് മെമ്പറും കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ മാത്യു ചാമത്തി സാറിനുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ഇതേ സമയം മറ്റൊരു അതിഥിയുമായി നാം ഗസ്റ്റ് റൂമിൽ കാണുന്നവരെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.